ആ ഒരു സമയത്താണ് ഞാൻ ആലോചിക്കുന്നത് കുറച്ചുകൂടെ എക്സ്ട്രാ ഓർഡിനറി ആയി എന്തെങ്കിലും ചെയ്യാം. നമ്മളിപ്പം ഓരോ റിസൾട്ട് വരുമ്പോഴും കുറെ പേര് ക്ലിയർ ചെയ്തതൊക്കെ കാണും, ക്ലിയർ ചെയ്യുന്ന മദേഴ്സിനെ കാണും. അതായത് കുട്ടിയൊക്കെ ആയിട്ടും കരിയറൊക്കെ വേറെ ഉണ്ടായിട്ടും അതിൽ നിന്ന് മാറി ഈ എക്സാം ക്ലിയർ ചെയ്യുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരൊരു മോട്ടിവേഷൻ ആയിരുന്നു, ഒത്തിരി അവര് സപ്പോർട്ട്. മദറാണെങ്കിലും ഉപ്പയാണെങ്കിലും പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ്, മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, ഹസ്ബൻഡ്, ഈവൻ എൻ്റെ ഇൻലോസിന്റെ ഫാമിലി, അവരാണെങ്കിലും ആരും ഒരിക്കലും അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. ഡിഗ്രി ചെയ്ത് ഇനിയും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബെറ്റർ ഗോ ഫോർ ഇറ്റ്, എന്നിട്ട് ഗെറ്റ് സ്റ്റെബിലൈസ്ഡ് വിത്ത് എ കരിയർ ദെൻ എൻ്ററിങ് ടു മാരേജ്. എപ്പോഴും ഗേൾസിന് അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു ജനറേഷന് ചെയ്യണം എന്ന് ഞാൻ പറയുള്ളൂ. ഹലോ എവ്രി വൺ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. നമ്മുടെ ഇവിടെ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണുള്ളത് ഡോക്ടർ തസ്ലീം. സോ ഡോക്ടർ അതുപോലെ തന്നെ ഒരു മദർ ആയി കഴിഞ്ഞിട്ട് യു പി എസ് സി എക്സാം 745 ഓൾ ഇന്ത്യ റാങ്കോടെ കൂടി ക്ലിയർ ചെയ്ത് നമ്മുടെ മുന്നിൽ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ എക്സാമിലേക്ക് ഒരു ഡോക്ടർ ആയതിനു ശേഷം, വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ജോബാണ് ഡോക്ടർ എന്ന് പറയുന്നത് അല്ലേ, അപ്പോൾ അതിന് ശേഷം എന്തുകൊണ്ടാണ്, എന്താണ് മോട്ടിവേറ്റ് ചെയ്തത് ഈ ഒരു യു പി എസ് സി എക്സാം എഴുതാൻ? ഒക്കെ പ്രാക്ടീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഞാൻ, അത് കഴിഞ്ഞ് പി ജി കഴിഞ്ഞു, കോളേജിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ ആലോചിക്കുന്നത് കുറച്ചുകൂടെ എക്സ്ട്രാ ഓർഡിനറി ആയി എന്തെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ വിമൻ ഇഷ്യൂസ്, ചിൽഡ്രൻ്റെ ഇഷ്യൂസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ അതിനോട് എക്സ്പോസ്ഡ് ആവും. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു കുറച്ചും കൂടെ ഒരു പോളിസി മേക്കിങ്ങിലോ ഒക്കെ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ എൻ്റെ പൊട്ടൻഷ്യൽ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്മെന്റ് ഓഫ് സൊസൈറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചാലോ എന്നുള്ള ഒരു ചിന്ത, അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പൊ ആരെങ്കിലും ഇൻസ്പിറേഷൻ ആയിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ? നമ്മളിപ്പം ഓരോ റിസൾട്ട് വരുമ്പോഴും കുറെ പേര് ക്ലിയർ ചെയ്തതൊക്കെ കാണും, ക്ലിയർ ചെയ്യുന്ന മദേഴ്സിനെ കാണും. അതായത് കുട്ടിയൊക്കെ ആയിട്ടും കരിയറൊക്കെ വേറെ ഉണ്ടായിട്ടും അതിൽ നിന്ന് മാറി ഈ എക്സാം ക്ലിയർ ചെയ്യുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരൊരു മോട്ടിവേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഞാൻ എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞപ്പോഴൊക്കെ പലരും എന്നോട് പറഞ്ഞു, യു ക്യാൻ ഡു ഇറ്റ്, ഇതൊന്ന് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മദർ എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ മദർ, നമ്മളിപ്പോൾ ഒരു മാരേജ് കഴിഞ്ഞു, ഒരു ഗേൾസിൻ്റെ എപ്പോഴും അവരുടെ ഒരു ഗോൾസ് അല്ലെങ്കിൽ അവരുടെ ഒരു അച്ചീവ്മെൻറ്റ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുന്നത് ചിലപ്പം മാരേജ് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഈവൻ എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ പക്ഷേ എം ടെക് ചെയ്തതും, അതുപോലെ പ്രഗ്നൻ്റ് ആയിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഗേറ്റ് എക്സാം എഴുതി അത് ക്ലിയർ ചെയ്ത് ഐ ഐ ടിയിലേക്ക് എത്തിയത്. അപ്പോൾ മിക്കവാറും ഗേൾസിനൊക്കെ എങ്ങനെയാണ്, നമ്മളൊരു മാരേജ് കഴിഞ്ഞാൽ അവരുടെ ഒരു ജേണി സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യാറ്. പക്ഷെ നമ്മള് അതിലൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ തസ്ലീമിന് എങ്ങനെ ആ ഒരു ഫാമിലി സപ്പോർട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയായിരുന്നു? രണ്ട് സൈഡിൽ നിന്നും, നമ്മുടെ ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്നും സ്വന്തം വീട്ടുകാരുടെ സൈഡിൽ നിന്നൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് എക്സാം എഴുതി ക്ലിയർ ചെയ്യണം എന്ന് തോന്നിയപ്പോൾ തന്നെ ഇത് എന്നെ തനിയെ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പായിരുന്നു. പിന്നെ ഞാൻ പി ജി ചെയ്യുമ്പോഴാണ് ഞാൻ മോള് ഉണ്ടാവുന്നത്. എനിക്ക് ഇപ്പം മോൾക്ക് 8 വയസ്സായി, അതായത് പി ജി ഫസ്റ്റ് 1.5 ഇയർ കഴിയുമ്പോഴേക്ക് മോളായിട്ടുണ്ട്. അപ്പോൾ പി ജി ചെയ്യുന്നതിന് തിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു മോളെ വെച്ച്. ഞങ്ങൾ രണ്ടുപേരും പി ജി ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ പോകുമ്പോഴും മോളെ എൻ്റെ ഇൻലോസിൻ്റെ അടുത്താക്കിയാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ അപ്പോഴൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതിനെ അതിനേക്കാൾ അപ്പുറത്ത് ഇതിനെ പ്രിപ്പയർ ചെയ്യാൻ പോകുമെന്ന് പറയുമ്പോൾ അത് കോച്ചിങ്ങിന് പോകണം എന്തായാലും എൻ്റെ കേസിൽ. അപ്പം എൻ്റെ ഉമ്മയാണ് പറഞ്ഞത്, മോളെ ഇവിടെ ആക്കിയാൽ മതി, ഞാൻ നോക്കാം, നീ പഠിച്ചിട്ട് വായോ. കാരണം ഇപ്പം ഇത് ട്രൈ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ചിലപ്പം ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അത് ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആണ് മോളെ വിട്ട് ആ ഒരു ചെറിയ ഏജിൽ. അന്ന് അവൾക്ക് 3.25 വയസ്സാവുന്നേ ഉള്ളൂ. പക്ഷെ ഒരു സേഫർ ഹാൻഡിൽ ഏൽപ്പിച്ച് പോവാം എന്നുള്ള ഒരു തോന്നലിൽ നിന്ന് ഞാൻ ഓക്കെ വിചാരിച്ചു. അതുപോലെ ഇപ്പം ഇൻലോസ് ആണെങ്കിലും ഇത്രയും പഠിച്ചു എന്നിട്ട് പിന്നെയും പഠിക്കാൻ പോവുക എന്നുള്ളത് അവരൊരിക്കലും ക്വസ്റ്റ്യൻ ചെയ്തില്ല കേട്ടോ. അവർ പറഞ്ഞു ഇഷ്ടമാണെങ്കിൽ പോയിക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 3 പേരും 3 ഐലൻഡിലായിപ്പോയി, ഹസ്ബൻഡ് ഒരു സ്ഥലത്ത്, മോള് ഒരു സ്ഥലത്ത്. പക്ഷെ ഫാമിലിയുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്, കോച്ചിങ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റിയത്. അപ്പോൾ ഒത്തിരി അവർ സപ്പോർട്ട്, മദറാണെങ്കിലും ഉപ്പയാണെങ്കിലും പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ്, മദർ ഇൻലോ, ഫാദർ ഇൻലോ, ഹസ്ബൻഡ്, ഈവൻ എൻ്റെ ഇൻലോസിൻ്റെ ഫാമിലി, അവരാണെങ്കിലും ആരും ഒരിക്കലും അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. അവരെപ്പോഴും അതിനെ പ്രൊമോട്ട് ചെയ്യുക തന്നെ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇൻലോസിൻ്റെ ഫാമിലിയിലാണെങ്കിൽ എൻ്റെ ഫാദർ ഇൻലോൻ്റെ ബ്രദേഴ്സ്, അതുപോലെ തന്നെ മദർ ഇൻലോൻ്റെ സിസ്റ്റേഴ്സ്, അവരുടെ ഹസ്ബൻഡ്മാർ, അവരൊക്കെ ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തു വരണം എന്നുള്ളത്. അവർ എന്നെക്കാൾ വേറെ ബിലീഫും ഇതും അവർക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഒരുപാട് ഗോൾസും അതുപോലെ ആംബീഷനൊക്കെ ഉള്ള ഒരുപാട് ഗേൾസ് നമ്മുടെ ഇവിടെ എക്സ് ആൻഡ് വൈയിൽ നമ്മുടെ കൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്?
അതെ, ഗേൾസിന് എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റിയാ. ഒന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റിൽ ആവുക എന്നുള്ള ഒരു ഒരു കമ്പൽഷനാ. അത് ബോയ്സിനും ഉണ്ട് കേട്ടോ. അപ്പം ഗേൾസിനാണെങ്കിൽ പെട്ടെന്ന് സെറ്റിൽ ആവുക, അതായത് പെട്ടെന്ന് ജോബ് കിട്ടുക, അല്ലെങ്കിൽ പെട്ടെന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ചിലപ്പം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ മാരേജ്, അല്ലെങ്കിൽ മാരേജ് കഴിയുന്നു പിന്നെ അങ്ങനെ. അതായത് എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആവുന്നുണ്ട്. പാരന്റ്സിന് അവരുടെ പെൺകുട്ടികളൊക്കെ എഡ്യൂക്കേറ്റഡ് ആക്കണം. പക്ഷെ മെജോറിറ്റി ഓഫ് പാരന്റ്സ് ദേ ഡു നോട്ട് നോ വാട്ട് ടു ഡു വിത്ത് ദ എഡ്യൂക്കേറ്റഡ് ചൈൽഡ്. അതായത് ആ ചൈൽഡ് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞ് അതിനൊരു കരിയർ ഉണ്ടാവുന്നതിന് മുന്നേ ഷീ ഈസ് ഗെറ്റിംഗ് മാരീഡ്, ആ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഗേൾസ് എപ്പോഴും ആലോചിക്കേണ്ടത് ഒരു ലാഡറായി കരുതണം ലൈഫിൽ. അതായത് ഫസ്റ്റ് അവർ എഡ്യൂക്കേറ്റഡ് ആവുക, ഒരു കരിയർ ഉണ്ടാക്കി സ്റ്റെബിലൈസ് ചെയ്യാതെ ഒരു മാരേജിലോട്ട് പോകുന്നതിനോട് ഞാൻ അത്ര അങ്ങ് യോജിക്കുന്നില്ല. കാരണം മാരേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് തീർച്ചയായിട്ടും കൂടും. അപ്പൊ ആ കല്യാണം കഴിഞ്ഞ് പഠിക്കുക എന്നുള്ളത് ഇപ്പൊ പോസിബിൾ ആണ്, പക്ഷെ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒത്തിരി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, ബുദ്ധിമുട്ടേണ്ടി വരും. കല്യാണമൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരും അതുപോലെ പിന്നീട് പഠിക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പൊ എന്റെ കേസിലാണെങ്കിലും ഐ ഡിഡ് മൈ ഹയർ സ്റ്റഡീസ് ആഫ്റ്റർ മാരേജ്, പക്ഷെ അതിനോടനുബന്ധിച്ച് കുറേ കോംപ്രമൈസ് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ എപ്പോഴും പറയും, ഡിഗ്രി ചെയ്ത് ഇനിയും പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ബെറ്റർ ഗോ ഫോർ ഇറ്റ്, എന്നിട്ട് ഗെറ്റ് സ്റ്റെബിലൈസ്ഡ് വിത്ത് എ കരിയർ ദെൻ എൻ്ററിങ് ടു മാരേജ്. എപ്പോഴും ഗേൾസിന് അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു ജനറേഷന് ചെയ്യണം എന്നാ ഞാൻ പറയുള്ളൂ. അതായത് പക്ഷെ എന്നാലും നമ്മൾ മാരേജ് കഴിഞ്ഞ് നമ്മൾ അച്ചീവ് ചെയ്തു എന്ന് പറയുമ്പോൾ വലിയ കാര്യം. അതെ അതെ അതെ. പക്ഷെ അത് കാര്യമാണ്, അത് എന്റെ എഫേർട്ടിനേക്കാൾ വേറെ എനിക്ക് കിട്ടിയിട്ടുള്ള സപ്പോർട്ടാണ്. നമ്മളിപ്പം ഒരു ഹസ്ബൻഡ് ഇതിനെ സപ്പോർട്ട് ചെയ്യുക, ഇൻലോസ് സപ്പോർട്ട് ചെയ്യുക, മോളെ നോക്കാൻ എല്ലാവരും തയ്യാറാവുക, സൊസൈറ്റിന്റെ ഒരു തോട്ട് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. അത് അതിന് ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ആ സ്ട്രഗിൾസിന്റെ റിസൾട്ട് നന്നായി എന്നുള്ളത് ഒരു ഫാക്ടാണ്. പിന്നെ എനിക്കൊരു അറിയാനുള്ളത്, നമ്മളിപ്പോൾ നമ്മുടെ എക്സാം വലിയ സ്റ്റുഡൻസ് അവർ പഠിക്കുമ്പോഴും ഒക്കെ ഒരു മോട്ടിവേറ്റഡ് ആയിട്ടും അതുപോലെ ഫോക്കസ്ഡ് ആയിട്ടും ഒക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ജേണി ഫാമിലി അതുപോലെ പാരന്റ് ആണ്, മദറാണ്, അതുപോലെ എല്ലാം ഉണ്ടല്ലോ, ജോബിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതിന്റെ ഇടയിൽ കൂടെ പഠിക്കുമ്പോഴും ആ ഒരു ഫോക്കസ് എങ്ങനെയായിരുന്നു, അത് ഒരു അതിന്റെ ഒരു ടൈം മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് ശരിയാ, മദറായിട്ട് പഠിക്കുമ്പോ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും ഒരു ഹാഫ് കോൺസെൻട്രേഷനേ ഉണ്ടാവുള്ളൂ. കാരണം മോളുടെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടി വരും, അതുവരെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായാലും നമുക്ക് പഠിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഓരോ ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഞാൻ വർക്ക് ചെയ്തിരുന്ന കോളേജിലെ ടൈമിംഗ് എന്ന് പറയുന്നത് 8 to 2, ഇപ്പം 3:30 ആണ്, ആ ഒരു ടൈമിംഗ് ആയിരുന്നു. അതായത് രാവിലെ നമ്മൾ നേരത്തെ എണീറ്റ് വർക്കിലോട്ട് പോകുന്നു, പിന്നെ അതൊരു ഹെക്റ്റിക് ഷെഡ്യൂൾ അല്ല. ഇപ്പം ഒ പി ഉള്ള ദിവസം നമുക്ക് തിരക്കായിരിക്കും, ബാക്കിയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ടൈം കിട്ടും, അതുപോലെ ടീച്ചിങ് അവേഴ്സും കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇടക്കിടക്ക് ടൈം അത് കണ്ടുപിടിച്ചു. അതുപോലെ പിന്നെ ഇപ്പൊ നമുക്ക് മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അതിൽ ചെയ്യുമായിരുന്നു. അതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ വായിക്കായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഫുഡ് കഴിക്കുമ്പോൾ ചിലപ്പോൾ ന്യൂസ് കാണും, പിന്നെ ഞാൻ നോട്ട്സ് റെക്കോർഡ് ചെയ്ത് വെക്കുമായിരുന്നു. അതായത് ഇപ്പം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ അതിന്റെ ഭയങ്കര ക്രിസ്പ് ആക്കിയിട്ട് വോയിസ് റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പം ട്രാവൽ ചെയ്യുമ്പം നമുക്കത് കേൾക്കാം. അപ്പൊ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് അത് കേട്ട് കേട്ട് പഠിക്കും. അതുപോലെ നോട്ട്സ് ആണെങ്കിലും മറ്റേ എഴുതുന്ന നോട്ട്സ് ആണെങ്കിലും നല്ല ക്രിസ്പ് ആക്കിയിട്ട് എനിക്ക് കൊണ്ടുപോയി നടക്കാൻ പറ്റുന്നതാക്കിയിട്ട് വെക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അതിനെ ബാലൻസ് ചെയ്ത് വീക്കെൻഡ്സ് ആണെങ്കിലും കുറച്ചും കൂടെ ടൈം കൊടുക്കും. നെസസറി അല്ലാത്ത ഫങ്ഷൻസ് അവോയ്ഡ് ചെയ്യുന്നു. എല്ലാ കല്യാണത്തിനും എല്ലാ ഫങ്ഷൻസിനും നമുക്ക് പോവാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ അതൊക്കെ ഞാൻ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് തന്നെ അതിനെ ഞാൻ അവോയ്ഡ് ചെയ്യും. നമുക്ക് കിട്ടുന്ന ടൈമിനെ ഏറ്റവും മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും. അതെ അതെ. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മുടെ ഈ ഒരു ജേണിയിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ ഇപ്പോൾ ഡോക്ടർ തസ്നിം സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്, പക്ഷെ അത് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും തോട്ട് വന്നിട്ടുണ്ടായിരുന്നോ? അതെ, പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കും. അതിൽ ഒന്നെന്ന് വെച്ചാൽ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഇപ്പം ഫാമിലി ഒക്കെ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്താണെങ്കിൽ നമുക്ക് എടുക്കുന്ന ബേർഡൻ കുറയും. അങ്ങനെ ഒരു പോസിറ്റീവ് അതിനും പിന്നിലുണ്ട്. പക്ഷെ വേറെ എന്താ വെച്ചാൽ, നമ്മൾ ഒരു എനിക്കൊരു ട്രയൽ ആൻഡ് എററിലാണ് ഞാൻ എൻ്റെ ലൈഫ് പോയത്. ഇങ്ങനെ ചെയ്ത് നോക്കുന്നു, അങ്ങനെ എങ്ങനെ. അപ്പം നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് ഓരോ ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഗെയിൻ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഹൈ ആണ്. അപ്പം നമ്മൾ എത്തുന്ന പ്രൊഫഷനിൽ നമ്മുടെ വിസ്ഡം കുറച്ചും കൂടെ യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പം എനിക്ക് തോന്നിയില്ല, ഞാൻ ഗെയിൻ ചെയ്ത ഡിഗ്രി, PG, അതുപോലെ ചെയ്ത പ്രാക്ടീസ്, വർക്കിംഗ് ആസ് ആൻ അസിസ്റ്റന്റ് പ്രൊഫസർ, പിന്നെ തീർച്ചയായിട്ടും ചിലപ്പോൾ ഞാൻ വിചാരിക്കും അന്ന് ഇത് എഴുതിയിരുന്നതിൽ ക്ലിയർ ചെയ്യാൻ ചിലപ്പോൾ പറ്റായിരുന്നില്ല. എനിക്ക് ഉണ്ടാക്കിയെടുത്ത വർക്ക് എക്സ്പീരിയൻസും എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും ഹാവ് ഹെൽപ്ഡ് മീ ഇൻ ഗെറ്റിംഗ് എ റാങ്ക് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. രണ്ട് തരത്തിലും ചിലവർക്ക് ഇങ്ങനെ ആയിരിക്കും നല്ലത്, ചിലവർക്ക് ഇങ്ങനെ ആയിരിക്കും സ്യൂട്ട് ചെയ്യുന്നുണ്ടാവും.
ഇത് നമ്മൾ എൻട്രൻസ് ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, പ്ലസ് വൺ പ്ലസ് ടു ആ ഒരു സമയത്ത് നീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അപ്പൊ ആ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന്റെ ഒരു പഠിച്ചിരുന്ന അവിടെ എഴുതിയിരുന്ന കോമ്പറ്റീവ് എക്സാം ഒക്കെ ഇതിനെങ്ങനെയായിരുന്നു ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? അതെ, തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം യു പി എസ് സി സിവിൽ സർവീസസ് ക്ലിയർ ചെയ്യുന്നതിൽ തന്നെ അറൌണ്ട് 60% എഞ്ചിനീയേഴ്സ് ആണെന്ന് പറയും. അതായത് ഈ ഒരു പ്രോസസ്സിലൂടെ അണ്ടർഗോ ചെയ്തവരാണ് കുറെ പേരും. ഇപ്പൊ നമ്മൾ എൻട്രൻസ് കോച്ചിങ് അതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സ്ട്രഗിൾ ഫേസ് ആണ്. 1 ഇയർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, ഫ്രീക്വന്റ് ആയിട്ടുള്ള നമ്മൾ ടെസ്റ്റുകൾ, പിന്നെ ഒ എം ആർ ഷീറ്റിൽ ബബിൾ ഇതൊക്കെ ചെയ്ത ആ ഒരു ഇത്, അതുപോലെ തന്നെ നമ്മൾ ആ ഹെക്ടിക് ആയിട്ടുള്ള ആ ഒരു സ്റ്റഡി ഷെഡ്യൂള്. തീർച്ചയായിട്ടും ഈ എക്സ്പീരിയൻസ് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും കുറെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഫേസിലൂടെ നമ്മൾ അണ്ടർഗോ ചെയ്തു. പക്ഷെ ആ സ്ട്രഗിളും ഈ സ്ട്രഗിളും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സിലബസ് കുറച്ചും കൂടെ വാസ്റ്റ് ആണ് ഈ എക്സാമിന്. പിന്നെ ഇതിന്റെ സ്റ്റെപ്സ് അത് നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ ക്ലിയർ ചെയ്യുന്നു, പക്ഷെ ഇത് 3 സ്റ്റേജസ് ഉണ്ട്, ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ അന്ന് അക്വയർ ചെയ്ത സ്കിൽസ് ഇൻഡീഡ് വിൽ ഹെൽപ്പ് അസ് ത്രൂ ദിസ് എക്സാം. അപ്പൊ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് എം സി ക്യൂസ് ഒക്കെ ഒരുപാട് കുട്ടികളെ ഇപ്പൊ തന്നെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവര് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് എക്സാമുകൾ അവർക്ക് ക്ലിയർ ചെയ്യാനൊക്കെ സാധിക്കട്ടെ. വേറെ എന്തെങ്കിലും നമ്മുടെ എക്സാം വൈസ് സ്റ്റുഡൻസിന്റെ അടുത്ത് എന്തെങ്കിലും അഡ്വൈസ് പറയാനുണ്ടെങ്കിൽ? എക്സാം വൈസ് സ്റ്റുഡൻസ് ഇപ്പം അവരുടെ ആ ഏജ് വെച്ചിട്ട് അവർക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് അവരുടെ മൈൻഡിനെ പാകപ്പെടുത്താം. ഇപ്പൊ അവർ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, അതായത് ഇപ്പം മാം പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ്സ് ചെയ്യുക, അതുപോലെ തന്നെ റിവിഷൻ അവരുടെ സ്ട്രാറ്റജി ആയിരിക്കും, പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും നോക്കുക, അങ്ങനെയുള്ള ഒരു ഹാബിറ്റ്. അതുപോലെ എക്സാം എന്ന് പറയുന്നത് അത് ഒത്തിരി പ്രഷറുള്ള ഒരു കാര്യം. അതായത് നമ്മളിപ്പോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇന്ന പ്രഷർ സിറ്റുവേഷൻ വി ഹാവ് ടു മേക്ക് ഡിസിഷൻ. അപ്പൊ പ്രഷർ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ നമ്മുടെ ആൻസറിലോട്ട് ഡിസൈഡ് ചെയ്ത് കറക്റ്റ് ആൻസറിലോട്ട് വരാം, ഈ സ്കില്ലൊക്കെ ചെറിയ ഏജിൽ തന്നെ അക്വയർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് അവർ ജസ്റ്റ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അങ്ങനെ ഒരു ഇതിൽ എങ്ങനെ പോകും, അതിന് മാത്തമാറ്റിക്സ് അതിനേക്കാളേറെ പഠിക്കുന്ന മറ്റ് സബ്ജക്ട്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് ആ ഒരു ടച്ച് വിടാതിരിക്കുന്ന കുറച്ചും കൂടെ അവർക്ക് വേറെ ഫീൽഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിലൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ മോർ ദാൻ ദാറ്റ് ഈ പ്രോസസ്, പഠിക്കുന്ന പ്രോസസ്സിനെ എപ്പോഴും ഇഷ്ടപ്പെടും. ഏത് ക്ലാസ്സിലാണേലും പഠിക്കുന്ന സബ്ജക്ട്സിന് ഇഷ്ടത്തോട് കൂടിയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ഇറ്റ് വിൽ ഹെൽപ് ദം ടു ക്ലിയർ എനി എക്സാം ദേ റൈറ്റ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പൊ നമ്മൾ ഇവിടെ ഒരുപാട് എക്സാമുകളൊക്കെ അവർക്ക് ഓൾറെഡി കൊടുക്കാറുണ്ട്, അപ്പൊ അതുപോലെ എം സി ക്യൂ ബേസ്ഡ് ആയിട്ടും. അപ്പൊ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു ലെവലിലേക്ക്, അവർക്ക് കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്യുന്ന ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമ്മൾ ഡിസ്കഷനിൽ പറഞ്ഞല്ലോ മാരേജ് കഴിയുമ്പോഴാണ് എല്ലാവരുടെയും ആ ഒരു ഗോൾ അല്ലെങ്കിൽ അംബിഷൻ ഒക്കെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരുപാട് നമ്മുടെ ഇപ്പം മെന്റേഴ്സ് ആയിട്ട് നമ്മുടെ വർക്ക് ചെയ്യുന്ന ഒരു ഒരു സെറ്റ് ഓഫ് ടീംസ് തന്നെയുണ്ട്, ഒരു വലിയ ടീം തന്നെയുണ്ട്. അവരൊക്കെ മാരേജ് കഴിഞ്ഞു, അതുപോലെ അവർക്ക് എന്നാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ മെന്റേഴ്സ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ നമ്മൾ ഈ ഒരു ജേണിയിലൂടെ സ്റ്റുഡൻസുമായിട്ട് വീണ്ടും കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് അവരുടെ ആ ഒരു ആംബിഷൻ അച്ചീവ് ചെയ്യുന്നത്. സോ അവരുടെ അടുത്തൊക്കെ എന്താണ് പറയാനുള്ളത്? അവരും ഇതുപോലെ ഒരു ടൈം ഒക്കെ ഇങ്ങനെ മാനേജ് ചെയ്ത് വർക്ക് ലൈഫിൻ്റെ ഇടയിലൂടെ അവരുടെ വീട്ടിലെ കാര്യങ്ങളും അതുപോലെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നന്നായി മാനേജ് ചെയ്ത് സ്റ്റുഡൻസായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു അടിപൊളി സെറ്റ് ഓഫ് മെന്റേഴ്സ് ആണ്. സോ അവരുടെ അടുത്ത് എന്താണ് മാമിന് പറയാനുള്ളത്? ശരിക്കും ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതായത് ഇങ്ങനെയുള്ള ഒരു ലൈഫ് സിറ്റുവേഷനിൽ നിന്ന് മെന്റേഴ്സ് ആയിട്ട് മാറുക എന്നുള്ളത്, എല്ലാവരും മാരേജിനെ ലൈഫിലെ വലിയൊരു സംഭവമായിട്ടാണ് കരുതുന്നത്. ശരിക്കും അത് ജസ്റ്റ് ഒരു ഇവന്റ് ഇൻ ലൈഫായിട്ട് കാണുക. ആ മാരേജോടുകൂടി നമ്മൾ നമ്മളെ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ എന്താണോ അങ്ങനെ തന്നെ ആയിട്ട് നമ്മൾ ജീവിക്കണം. അതായത് നമ്മുടെ അംബീഷൻസ് എന്തൊക്കെയുണ്ട്, നമ്മൾ എങ്ങനെയാണ് ജീവിച്ചു കൊണ്ടിരുന്നത്, അങ്ങനെ ജീവിക്കുക. അതായത് നമ്മുടേതായിട്ടുള്ള ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഉണ്ട്, അതിനെപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ നമ്മുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് ഒരിക്കലും മാരേജോട് കൂടിയിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. അത് നമ്മളെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ ലൈഫിലുള്ള എല്ലാ ഡ്രീംസും അച്ചീവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. തീർച്ചയായിട്ടും ഹേർഡിൽസ് ഉണ്ടാവും അതിൻ്റെ ഇടയിൽ, പക്ഷേ നമ്മൾ നമ്മുടെ ക്യാരക്ടറിനെ റിഫൈൻ ചെയ്ത് നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മളെപ്പോലെ ചിന്തിക്കാൻ നമുക്ക് കുറേയൊക്കെ ചിന്തിപ്പിക്കാനൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അതിനെ കുറച്ചും കൂടെ നല്ല രീതിയിൽ, അതായത് ലവ് ആൻഡ് കെയർ ആൻഡ് റെസ്പെക്ട്, അത് കൊടുക്കുകയും തിരിച്ചു വാങ്ങിക്കുകയും ചെയ്യുക. ഓവറായിട്ട് ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് എന്തൊക്കെ നമ്മളായിട്ട് ചെയ്യാൻ പറ്റും അത് ചെയ്യുക, പക്ഷെ എക്സോസ്റ്റഡ് ആയി പോവാതെ നമ്മൾ ചെയ്യുക. അതായത് വർക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടോ അത് ചെയ്യുക, അത് നല്ല സിൻസിയറായിട്ട് ചെയ്യുക, പക്ഷെ എന്നാൽ നമ്മുടെ ഫാമിലിയിലെ കാര്യങ്ങൾ ഓവറായിട്ട് കോംപ്രമൈസ് ചെയ്യാതിരിക്കുക, അതിനെ ഓവർ ഡൂ ചെയ്യാതിരിക്കുക. നമ്മളില്ലെങ്കിലും പല കാര്യങ്ങളും നടന്നു പോകും. നമ്മളെപ്പോഴും നമ്മുടെ കുട്ടിയെ നോക്കണമെന്നില്ല, ഒരു കുട്ടീനെ അപ്ബ്രിങ് ചെയ്യാൻ ആ ഫാമിലി മൊത്തം വേണം. അപ്പം ഷെയർ ചെയ്യുക, കെയർ ചെയ്യുക,
എന്നിരുന്നാലും നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുക. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് സെൽഫ് ലവ് എന്നുള്ളത്. നമുക്ക് നമ്മളായിട്ട് ഒരു ടൈം കണ്ടെത്തണം. നമ്മുടെ ഹോബീസ്, ഇൻട്രസ്റ്റ്, കരിയർ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. ഇങ്ങനെ ഒരു ബാലൻസിലോട്ട് പോവുക. എല്ലാവരോടും യെസ് എന്നും എല്ലാവരോടും നോ എന്നും പറഞ്ഞ് ജീവിക്കരുത്. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ യെസ് പറയുക, ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നോ പറയുക. എല്ലാവരെയും പ്ലീസ് ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ജസ്റ്റ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ ജീവിക്കുക. അത്ര നമ്മൾ ഗേൾസിന് ഗേൾസിനാണെങ്കിലും ഈ ലോകത്ത് അച്ചീവ് ചെയ്യാൻ പോസിബിൾ ആണ്. എല്ലാ കാര്യങ്ങളും പോസിബിൾ ആണ് അല്ലേ? അതെ. ഒരു സൂപ്പർ വുമൺ ആയിട്ട് നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ ടൈം കണ്ടെത്തും. സോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും ഇത് ഒരുപാട് മോട്ടിവേഷൻ ആയെന്ന് വിചാരിക്കുന്നു. സോ മാം, ഇനി നമ്മൾ ഈ ഒരു ഫ്യൂച്ചർ കരിയറിലേക്ക് പോവാണ്. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കരിയർ. താങ്ക് യു.